വിപ്ലവ കേരളത്തിന്റെ വികാര നിർഭരമായ യാത്രാമൊഴി. മൃതദേഹം വിലാപയാത്രയായി തലശ്ശേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ വടകരയിലാണ് വിലാപയാത്ര എത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളുമായി പി വി കുട്ടൻ അവിടെ നിന്ന് ചേരുകയാണ്. കുട്ടൻ, രാവിലെ കോഴിക്കോട്ടെ യൂത്ത് സെന്ററിൽ നിന്നും ആരംഭിച്ച വിലാപയാത്രയാണ് ഈ യാത്രയിൽ ഉടനീളം ഓരോ പ്രദേശത്തും ഈ വിലാപയാത്ര കടന്നു വരുന്നതറിഞ്ഞ് പുഷ്പനെ ആദ്യമായി കാണുന്നവരുണ്ടാകാം, അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുന്നവരുണ്ടാകും. അങ്ങേയറ്റം ആവേശകരമായ മുദ്രാവാക്യം വിളികളോടുകൂടി മരണമില്ലാത്ത പുഷ്പൻ, അല്ലെങ്കിൽ പുഷ്പന്റെ സാന്നിധ്യം, പുഷ്പന്റെ സമരജീവിതം, ആ ത്യാഗം, സഹനം, ധീരത, ആ പോരാട്ട ജീവിതം വലിയ ആവേശമായി മാറുന്ന ഒരു കാഴ്ചയാണോ കാണുന്നത്? വടകരയിലെത്തിയല്ലേ? അതെ, കണ്ണൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുഷ്പന്റെ വളരെ വൈകാരികമായ യാത്രയപ്പാണ് കോഴിക്കോട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തകർ മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെ കക്ഷരാർത്ഥത്തിൽ ഒഴുകെത്തുകയായിരുന്ന ഒരു വിപ്ലവകാരിക്ക് അർഹിച്ച യാത്രയപ്പ് കേരളം നൽകുന്നു. ആവേശകരമായ യാത്രയപ്പ്, അതേസമയം തന്നെ വൈകാരികമായ സങ്കടകരമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോകുന്ന യാത്രയപ്പ് രാവിലെ 8 മണിയോടുകൂടി തന്നെ കോഴിക്കോട്ടെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും വിലാപയാത്ര പുറപ്പെട്ടിരുന്നു. എലത്തൂരും പൂക്കാടും കൊയിലാണ്ടിയിലും നന്ദിയിലും പയ്യോളിയിലും ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. അത് നിശ്ചയിക്കപ്പെട്ട പോയിന്റുകളായിരുന്നു. എന്നാൽ ആ നിശ്ചയിക്കപ്പെടാത്ത കേന്ദ്രങ്ങളിലേക്കും തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി, അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനു വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി അതിലും വലിയ വൈകാരികമായ മുഹൂർത്തങ്ങൾക്ക് ഇടയാ സ്ഥലങ്ങളിലേക്കാണ് പുഷ്പേട്ടൻ എത്തിച്ചേരുന്നത്. കാരണം വടകര കഴിഞ്ഞാൽ പിന്നെ കുട്ടൻ ഇപ്പോൾ പറഞ്ഞതുപോലെ വടകരയിൽ നമ്മൾ കാണുന്നത് ആകാശ ദൃശ്യങ്ങളാണ്. ഒട്ടേറെ നൂറുകണക്കിന് മനുഷ്യരാണ് അവിടേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. റിത്തുകളുമായി എത്തുന്നു, മുദ്രാവാക്യം വിളികളുമായി എത്തുന്നു. പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള വലിയ തിരക്കാണ് കുട്ടൻ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും, അതായത് ഇപ്പൊ നമ്മൾ ഈ വരുന്ന വഴികൾ എല്ലാ കേന്ദ്രങ്ങളിലും വിലാപയാത്ര കൂടെ തന്നെ ഉണ്ട്. എല്ലാ കേന്ദ്രങ്ങളും ഇത്തരത്തിൽ വൈകാരികമായ യാത്രയപ്പാണ് ഉത്തരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരങ്ങൾ ഓരോ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടുന്നു. ഇനി അങ്ങോട്ട് കണ്ണൂർ ജില്ലയിലേക്കാണ് പ്രവേശിക്കുന്നത്. മാഹിയിൽ വെച്ച് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. പിന്നീട് തലശ്ശേരി ടൗൺഹാളിൽ വളരെ വൈകാരികമായ മുഹൂർത്തങ്ങൾക്ക് ശാസ്ത്രം വെച്ച് ഞാൻ നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റിലൊക്കെ പറഞ്ഞതുപോലെ തലശ്ശേരി ടൗൺഹാളിലേക്ക് അവസാനമായി പുഷ്പേട്ടൻ എത്തുന്നത് സഖാവ് കോടിയേരിക്ക് യാത്രാമൊഴിയേകാനാണ്. അന്നവിടെ തെങ്ങി നിറഞ്ഞ പതിനായിരങ്ങൾ മുദ്രാവാക്യം വിളികളോടെയാണ് കോടിയേരിയെ ആ ഘട്ടത്തിൽ യാത്ര അയച്ചത്. അതിൽ പങ്കാളിയാകുന്നതിനു വേണ്ടി പുഷ്പേട്ടൻ എത്തിയപ്പോൾ വലിയ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു ആ ഘട്ടത്തിൽ. കടന്നുകൊണ്ട് പറഞ്ഞപ്പോ ഞാനും ഓർക്കുകയാണ്, നമ്മളന്ന് തത്സമയം അവിടെ നിന്ന് കുട്ടനൊക്കെ ഈ വിവരങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് കൈരളിയുടെ സ്ക്രീനിൽ നമ്മൾ കണ്ടതാണ്. എല്ലാവരും അങ്ങേയറ്റം ആവേശഭരിതമായി മാറുന്ന നിലയിൽ ഈ ചലനശേഷി നഷ്ടപ്പെട്ട് 30 ആണ്ടുകളായി കിടക്കയിൽ ആയിട്ടും വളരെ സജീവമായി ലോകത്തെ കാണുകയും ലോകത്തോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന പുഷ്പനെ നമ്മൾക്കറിയാം. കോടിയേരി അവസാനമായി ഒരു നോക്ക് കാണാൻ കുട്ടൻ സൂചിപ്പിച്ചതുപോലെ ആ കിടക്കയിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട സഖാക്കൾ അവിടേക്ക് കൊണ്ടുവരുന്നു, പുഷ്പനെ കൊണ്ടുവരുന്നു. ആ കാഴ്ചയിൽ കോടിയേരി അവസാനമായി കാണുമ്പോൾ കോടിയേരിയെ നോക്കിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന പുഷ്പനെ അന്ന് നമ്മൾ കൈരളിയിലൂടെ ലോകമെമ്പാടും കണ്ടതാണ്. അത്രമേൽ ആവേശകരമായ ഒരു രാഷ്ട്രീയ ജീവിതം, വലിയൊരു പോരാട്ടത്തിനൊടുവിൽ ശരീരം തളർന്നു കിടക്കുമ്പോഴും വളരെ സജീവമായി തന്നെ ഈ ലോകത്തോട് പ്രതികരിച്ച ഒരു മനുഷ്യനായിരുന്നു, ഒരു സഖാവായിരുന്നു പുഷ്പൻ എന്നുള്ളത് ആ നിലയിലാണ്. അതുതന്നെയാണ് ഇവിടേക്ക് വടകരയിലേക്ക് ഇപ്പോൾ കുട്ടൻ പറഞ്ഞതുപോലെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മെല്ലെ മുന്നോട്ട് നീങ്ങുകയാണ് വിലാപയാത്ര എന്നാണ് കുട്ടൻ. വടകര നമ്മളിപ്പോൾ കോഴിക്കോടിന്റെ ഓരോ ഭാഗത്ത് കണ്ടു. മാഹി കഴിഞ്ഞ് അങ്ങോട്ട് കണ്ണൂരിലേക്ക് കയറുമ്പോൾ, കണ്ണൂർ ജില്ലയിലേക്ക് കയറുമ്പോൾ ഇതേ മട്ടിൽ ഇതിനുമപ്പുറം ആളുകൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും സ്വാഭാവികമായും എത്തുന്ന ഒരു നില വരാൻ പോവുകയാണ്. കുട്ടൻ, ഇതാ ഇപ്പോൾ വടകരയിലെ ആകാശ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി നമുക്ക് വടകരയിലൂടെ ഈ വിലാപയാത്ര എത്തുന്നതും പുഷ്പനെ കാണാൻ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതും അവർക്കിടയിലൂടെ ആംബുലൻസ് മുന്നോട്ട് പോകുന്നതും കാണാനാവുന്നുണ്ട്. വടകര വിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? അതെ അതെ.